ഒരു വലിയ നഷ്ടബോധമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ ചർച്ച ശ്രവിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് ബുഷോ, ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ കറുത്ത മദാമിയായ സെക്രട്ടറിയോ ഉണ്ടായിരുന്നെങ്കിൽ, ഭാവി ഇന്ത്യയിലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് സകല എഡിബി ഉദ്യോഗസ്ഥന്മാരെയും കൂടെ കൂട്ടി അദ്ദേഹം നാട് വിടുമായിരുന്നു. അത്രത്തോളം അഭിപ്രായ ഐക്യമാണ് യുവാക്കളായ നമ്മൾക്കിടയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ യഥാർത്ഥത്തിൽ ഉള്ളത്. മേലേത്തട്ടിൽ പലതും നടക്കുകയാണ്. പണ്ട് മഹാത്മാഗാന്ധിക്ക് എന്തോ ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങളെ, നടപടിക്രമങ്ങളെ ഞങ്ങൾ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത് എന്ന് ഈ അടുത്തുപോലും ബ്രിട്ടനിൽ പോയി പ്രസംഗിച്ച നമ്മുടെ മൻമോഹൻ സിംഗിന് കേരളത്തിൽ ഒരു പിൻഗാമി പോലും ഇല്ല എന്നുള്ളത് എത്രത്തോളം സന്തോഷകരമാണ്. അതുപോലെ തന്നെ ജോർജ് ബുഷ് ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ, അദ്ദേഹത്തിന്റെ കാല് കഴുകുവാൻ ഒക്കെ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ബന്ധപ്പെട്ട മന്ത്രിമാർക്കും കേരളത്തിൽ അനുയായികളില്ല എന്നുള്ളത് സന്തോഷകരം തന്നെ. പിന്നെ ബംഗാളിൽ എന്തൊക്കെയോ നടക്കുകയാണ്. പക്ഷേ ബുദ്ധദേവിന്റെ നേരിയ ലാഞ്ചന പോലും നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ ഏറ്റവും പ്രശംസിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്, നമ്മുടെ വാജ്പേയി. അങ്ങനെയൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു എന്ന് പോലും അദ്ദേഹത്തിന്റെ അനുയായികൾ പോലും തൽക്കാലം മറന്നു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, കേരളത്തിലേതായാലും നമ്മുടെ നില ബദ്ധമാണ്. പിന്നെ ചർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം, തുടക്കത്തിലെ ഒരു വിഷയത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, ബിസ്മി ചൊല്ലി മദ്യം കഴിച്ചാലും ബിസ്മി ചൊല്ലാതെ മദ്യം കഴിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും തുല്യമാണ്. ബിസ്മി ചൊല്ലാതെ ചൊല്ലിക്കൊണ്ട് ജിമ്മിന്റെ കരാറിൽ ഒപ്പിട്ടാലും ബിസ്മി ചൊല്ലാതെ എഡിബി കരാറിൽ ഒപ്പിട്ടാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മൌലികമായ വ്യത്യാസം ഇല്ല. യഥാർത്ഥത്തിൽ ഗോഡ്സേക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ചരിത്രത്തിലെ ഒരു തീരാ കളങ്കമായിക്കൊണ്ട് അദ്ദേഹം ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. വേണ്ടായിരുന്നു, കാരണം നെഹ്റു അധികാരത്തിലെത്തി ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ മതിയായിരുന്നു ഗാന്ധിജി ഹെർട്ടറ്റാക്കായി മരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഗാന്ധിജിക്ക് വികസനത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച്, സാധാരണക്കാരുടെ ഭാവിയെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നാം ദിവസം നെഹ്റു പ്രഖ്യാപിച്ചു, ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന് പറയുന്നത് വൻകിട പദ്ധതികളാണ്, അണക്കെട്ടുകളാണ്, വൻകിട വികസനത്തിലാണ് നമ്മുടെ ഭാവി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നെഹ്റു അദ്ദേഹത്തിന്റെ ഭരണത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. എ ഡി ബി ലോൺ എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഇപ്പൊ നമ്മൾ ആകെ ആശങ്കപ്പെടുന്നു, ഏതാണ് വലത്ത് ഏതാണ് ഇടത്ത് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മുടെ മഹാനായ സെക്രട്ടറി പറയുന്നു, എ ഡി ബി ലോണിനെ എതിർക്കുന്നവര് വരട്ട് തത്വശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. എ ഡി ബി ലോണിനെ എതിർക്കുന്നവർ വരട്ട് തത്വശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന വരുന്നു, എ ഡി ബി ലോണിനെ എതിർക്കുന്നവർ വലതുപക്ഷ സംഘടനകളോടൊപ്പം ചേരുകയാണ്. അപ്പൊ എ ഡി ബി ലോണിനെ എതിർക്കുന്നത് വലതുപക്ഷം, അനുകൂലിക്കുന്നത് എ ഡി ബി ലോണിനെ അനുകൂലിക്കുന്നത് ഇടതുപക്ഷം. അപ്പൊ ഏതാണ് സഹോദരങ്ങളെ ഇടത്, ഏതാണ് വലത്? ഇനി എ ഡി ബി കഥ പറഞ്ഞല്ലോ, ഞങ്ങൾക്കറിയാം സംഗതി മോശമാണ് എതിരാണ്, പക്ഷേ ഞങ്ങളെങ്ങാണ്ടും അത് ഉറക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ പാലോട് രാജിവെച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പറഞ്ഞിട്ട്, തൽക്കാലം ജോർജ് ബുഷ് ഭരിച്ചാലും വേണ്ടില്ല, പാലോടിയെ വിട്ടിട്ട് കളിയില്ല എന്നാണ് നമ്മുടെ എ വൈഫിന്റെ വലിയവന്മാര് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ വൈഫിനെ പറയുന്നു, റവന്യൂ വകുപ്പിലൊക്കെ അത്യാവശ്യം എ ഡി ബി ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ഈ എ ഡി ബി വേണ്ട എന്നാണ് ഇപ്പൊ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലക്ഷങ്ങൾ മുടക്കിയിട്ട് എന്താ നടക്കുന്നത്? ബോധവൽക്കരണം, കർഷകരെ ബോധവൽക്കരണം.
ബോധവൽക്കരിക്കുകയാണ്. എന്തിനെതിരെ? ആഗോളവൽക്കരണത്തിനെതിരെ കർഷകന്മാരെ ബോധവൽക്കരിക്കുന്നു സർക്കാർ. അവരെന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ വയനാടൊക്കെ ഇങ്ങനെ മുടിഞ്ഞു പോയിരിക്കുന്നത്. എന്താ പരിപാടി? സിനിമാ മേള നടക്കുകയാണ്, നാടകം നടക്കുകയാണ്, പുസ്തക പ്രദർശനം നടക്കുകയാണ്. ഇങ്ങനെ സാംസ്കാരിക പരിപാടികളിലൂടെ വയനാടിന്റെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർഷിക പ്രശ്നങ്ങൾ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് പരിഹരിക്കാൻ പോകുന്നത്. എന്താണ് സഹോദരന്മാരെ നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ അവസ്ഥ? ഇസ്ലാമിക ദർശനം ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ അനാഥകളുടെ കണ്ണീര് കാണുന്നില്ല എങ്കിൽ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ, നീ നമസ്കരിച്ചിട്ട് കാര്യമില്ലടോ, അത് ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഒരു ദർശനത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ സ്വന്തം ദർശനത്തെക്കുറിച്ച് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു പുനരാലോചനയിലൂടെ നമ്മുടെ ഊർജ്ജവീര്യം തിരിച്ചുകൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു വിമോചനം മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന പല ആളുകളും ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ നേരെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധമായിട്ട് ഈ തരത്തിലുള്ള അഹിംസാപരമായ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് അതിനെതിരെ നിരത്തോ കൊടിച്ച ആളുകൾ വരെ ഇന്നിപ്പോൾ മഹാത്മാഗാന്ധിക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറുണ്ട് എന്നത് തന്നെ ഒരു തരത്തിൽ മാറ്റമാണ്. കാരണം ഒരുപക്ഷെ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്തുകൊണ്ടാവാം. അങ്ങനെയാണ് നല്ല കാര്യം. ഗാന്ധിജി അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഒത്തിരി അപ്പടി എന്ന് പറിച്ചതാണ് നിൽക്കുകയില്ല. ഏറ്റവും വലിയ ഗാന്ധിയനാണെങ്കിൽ പോലും അങ്ങനെ അവകാശപ്പെടാൻ കഴിയും. പക്ഷെ അതിൽ ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു സാശ്രയ ബോധം വളർത്തിയെടുത്ത്, സ്വദേശി സ്വരാജ് ചിന്താഗതി വളർത്തിയെടുത്ത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ളതായ നിശ്ചയദാർഢ്യം ഉണ്ടാവുകയും ആ ദിശയിൽ എന്ത് ചാരിതായി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യം നേടിയിരിക്കുമെന്ന സന്ദേശം. മറ്റൊരു കാര്യം, നമ്മുടെ ഈശ്വര വിശ്വാസവും മതവിശ്വാസവും നമ്മളെ എന്തിന് പ്രേരിപ്പിക്കണം? അത് ഒരു സാങ്കേതികവും അല്ലെങ്കിൽ കേവലം ആശയരംഗത്ത് നിൽക്കുന്നതുമായ ഒരു കാര്യമല്ല. നേരെ മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് ഈശ്വരനാടാണ് പ്രതിബദ്ധതയെങ്കിൽ മറ്റ് ഈശ്വരന്മാരെ തുരത്താനുള്ള നിശ്ചയദാർഢ്യവും നമുക്കുണ്ടാവും. ഇന്ന് മറ്റു കുറെ ഈശ്വരന്മാരുണ്ട് ലോകത്ത്. അതിൽ ഒന്നാമത്തെ ആളാണ് ജോർജ് ഡബ്ല്യു ബുഷ്. അയാൾ ഈശ്വരനാണെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന പണിയൊക്കെയും ദൈവ നിശ്ചയമാണെന്ന് അയാൾ പറഞ്ഞു. അത് തുറന്നു പറഞ്ഞില്ല. ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ഈ കണ്ട ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നത്, ഇമ്മട്ടിലും മനുഷ്യനായിട്ട് ദ്രോഹിക്കുന്നത്, മനുഷ്യാവകാശങ്ങൾ പോലും അനിക്കുന്നത്, ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്, ദൈവനിയോഗമാണെന്ന് ആ മനുഷ്യൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനും അതുപോലെയുള്ള മനുഷ്യരെയും എതിർക്കാൻ നമ്മുടെ വിശ്വാസം സഹായകമല്ലെങ്കിൽ, അതിന് നമ്മുടെ മതം ഉതകുന്നില്ലെങ്കിൽ, നേരെ മറിച്ച് ഈ അടുത്ത് കാണുന്ന പള്ളിയെ പോലെ ഇതുപോലെയുള്ള പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാൻ മാത്രം അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മുടെ ഈ മതബോധം സഹായിക്കുന്നെങ്കിൽ അതിനോട് എന്താ പ്രയോജനം? അത് കേവലം ഒരു ആധ്യാത്മികമോ ആത്മീയവുമായ ഒരു ഒരു ചെറിയ വൃത്തത്തിലേക്ക് ചുരുക്കുന്നതിന് പകരം അതിന്റെ എല്ലാ ആധ്യാത്മികവും ആത്മീയവുമായ മാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മനുഷ്യനെ ഒരു പോരാളിയാക്കി മാറ്റാൻ സഹായിക്കണം. എവിടെ എവിടെ അനീതി കാണുന്നുവോ, എവിടെ അസത്യം കാണുന്നുവോ, എവിടെ ചൂഷണം കാണുന്നുവോ, എവിടെ വിക്കാരം കാണുന്നുവോ, എവിടെ മനുഷ്യനെ മനുഷ്യൻ ഈശ്വരനായി ചമഞ്ഞ് അടക്കി ഭരിക്കുന്നുവോ, അതിനെതിരെ ശബ്ദമുയർത്താനുള്ള ഊർജവും അതിനുള്ളതായ ധൈര്യവും അതിനുള്ള വീര്യവുമാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ ഏത് മതസ്ഥനാണെങ്കിലും ശരി ഉണ്ടാവേണ്ടത്. എത്ര കോടിക്കോടി പണം ചെലവഴിച്ചുകൊണ്ട് പരസ്യങ്ങൾ ചെയ്താൽ പോലും അത് നിരാകരിക്കാനുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാവണം. ഏത് സൂപ്പർ സ്റ്റാറിനെ എവിടെയൊക്കെ ചിത്രമാക്കി നിർത്തിക്കൊണ്ട് നമ്മളെ വൈതെറ്റിക്കാൻ ശ്രമിച്ചാലും അത് തിരസ്കരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് വൈകിട്ട് എന്ത്, നാളെ പുലർന്നിട്ട് എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറിനടക്കം ദിശാബോധം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. തന്റെ വഴിക്ക് ഞങ്ങളില്ല, ഞങ്ങളുടെ വഴിക്ക് താൻ വാ എന്ന് പറയാൻ അയാളെ കൊണ്ട് സാധിക്കുമോ നമുക്ക്? എങ്കിലേ അയാളടക്കം മാറേണ്ടി വരും, അല്ലെങ്കിൽ സ്വയം പിന്തിരിയേണ്ടി വരും. അല്ലാത്തിടത്തോളം കാലം നമ്മൾ അയാളെ പോയി അല്ലെങ്കിൽ അതുപോലെ ഒരാളുടെ ഒരു ചിത്രവും കൊടുത്ത് ഇങ്ങനെ രണ്ട് വരി എഴുതുമ്പോഴേക്ക് നമ്മളൊക്കെ കൂടി അവർ പറയുന്ന വഴിക്ക് പോകുമെന്നാണ് തെറ്റായ പാഠമാണ് അവർ പഠിക്കുന്നതെങ്കിൽ ഈ അതര സേവ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ അടുക്കളയിൽ നിന്ന്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നെല്ലാം നമ്മൾ വളർത്തിയെടുക്കുന്ന ഈ സാക്ഷ്യബോധവും നമ്മുടെ സ്വന്തം സംസ്കാരത്തോടുള്ള പ്രതിബദ്ധതയും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിലനിർത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവിടെ ഈ സാമ്രാജ്യത്തിന് കടന്നു വരാൻ കഴിയില്ല. കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്, വർത്തമാനകാലത്തെ അനുഭവങ്ങളും സാക്ഷിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച സഫലമായി എന്ന ഇതാക്കലിയോടുകൂടി